സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കലുഷിതമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന യു ഡി എഫ് രാഷ്ട്രീയമാണ്. അത് തന്നെ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പക്ഷേ ഡി സി സി തലത്തിലുള്ള പുനഃസംഘടനയ്ക്ക് പോലും ഇരു ഗ്രൂപ്പുകളും കടുംപിടുത്തം തുടരുന്നതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തോൽവിയുടെ പ്രധാന കാരണമായി സംസ്ഥാനത്തെത്തിയ എ ഐ സി സി പ്രതിനിധികൾക്ക് മുന്നിൽ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് സംഘടനാ ദൗർബല്യം. ഏറ്റവുമധികം വിമർശനം ഉയർന്നത് ഡി സി സി അധ്യക്ഷന്മാർക്കെതിരെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, ഇടുക്കി, കാസർഗോഡ്, കോട്ടയം അടക്കമുള്ള ഡി സി സികളുടെ അഴിച്ചുപണി ഉറപ്പിച്ചു. എന്നാൽ പകരം വെക്കേണ്ടവരുടെ പട്ടിക എ ഐ സി സി ആവശ്യപ്പെട്ടെങ്കിലും ഗ്രൂപ്പുകൾ ഉടക്കിട്ടു. ഗ്രൂപ്പ് വീതം വെച്ചെടുത്ത സ്ഥാനങ്ങൾ പോകുമോ എന്നുള്ളതാണ് പ്രധാന ആശങ്ക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം സമയമില്ലാത്തതിനാൽ ഇനി പുനഃസംഘടന വേണോ എന്ന അഭിപ്രായം വരെ ഉയർത്തിയാണ് പിടിച്ചു നിൽക്കൽ. അഴിച്ചുപണിക്ക് മുല്ലപ്പള്ളിക്ക് താല്പര്യമുണ്ടെങ്കിലും എ ഐ ഗ്രൂപ്പുകൾക്കാണ് മെല്ലെ പോക്ക്. താഴെത്തട്ടിൽ നിന്നുയർന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള സമൂലമായ അഴിച്ചുപണിക്ക് ശ്രമിക്കുമ്പോഴുള്ള കെ പി സി സി നിലപാടിൽ ദില്ലിക്കുള്ളത് അതൃപ്തി. എ ഐ സി സി കൂടുതൽ കടുപ്പിച്ചാൽ കെ പി സി സിക്ക് പിന്നെ അയയാതെ പറ്റില്ല. അതേസമയം പുനഃസംഘടനാ ചർച്ചകൾ സംസ്ഥാനത്ത് ഇനിയും പൂർത്തിയാകാനുണ്ടെന്നാണ് നേതാക്കളുടെ വിശദീകരണം. തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.